കഴിഞ്ഞ പാർട്ടിയിൽ ഫ്രിഡ്ജിൽ നിന്ന് ഉണക്കമുന്തിരി എടുത്ത് തിന്നാൻ പോയ ജെറിയെയും അനിയനെയും ടോം തല്ലിയൊടിച്ചു. അങ്ങനെ അവരൊരു പെട്ടിക്കകത്ത് കയറി. അങ്ങനെ അവരൊരു പെട്ടിക്കുള്ളിൽ കയറി ഒളിച്ചു. അപ്പോൾ അവിടെ ഒരു അത്ഭുത വിളക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്ന ജീനി അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ടോമിന് നല്ല ഒന്നാം തരം പണി തന്നെ കൊടുക്കുന്നു. ടോമിനെ അവർ പമ്പരം കറക്കുന്ന പോലെ കറക്കി അങ്ങനെ അവന്റെ പാത്രത്തിൽ തന്നെ ഇട്ട് അവനെ ഉരുട്ടി കൊണ്ടുപോയി. അവസാനം ടോമിനെ കൊണ്ട് തന്നെ പട്ടിച്ചേട്ടനിട്ട് നല്ലൊരു പണിയും കൊടുത്തു. പട്ടിച്ചേട്ടൻ്റെ അടുത്ത് തല്ലും മുറിച്ചു കൊടുത്തു. അങ്ങനെ അവർ ഫ്രണ്ട്സ് ആവുന്നു. ഈ വിവരങ്ങളെല്ലാം ടോം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടോം അവരുടെ കയ്യിൽ നിന്ന് ആ അത്ഭുത വിളക്ക് തട്ടിയെടുക്കുന്നു. തട്ടിയെടുത്തതിന് ശേഷം ആ ജീനി അവന്റെ അടിമയാക്കുന്നു. അങ്ങനെ ടോം രാജാവിനെ പോലെ സൂയിക്കുന്നു. ബാക്കി കാണൂ. ആടാ ഇന്നെടുക്കല്ലേ. എന്റെ വിളക്ക്. ആ നീ പറയുന്നെല്ലാം ഞാൻ കേട്ടു. ഇനി ഈ ജീനു എന്റെ അടിമ. ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. പിന്നതെ ഇവന്റെ സ്ഥാനം, അതിനി എനിക്ക് വേണം. എനിക്ക് ആ വീട്ടിൽ കേറി പറ്റണം. എടാ ടോമേ, ഇനി ഞാൻ ഓണേ. ആ ഇനി എനിക്ക് ആദ്യം പോയി ഒന്ന് ജ്യൂസ് കുടിക്കണം. ഒന്ന് ഞാൻ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കും. ഇതെന്തോന്നാ പറ്റിയ. ഏതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കാൻ വേണം. ഇത് തന്നെ ഐസ്ക്രീം. പോയി തൽക്കാലം പാലുടിക്കുക. എന്താണ് ജീനു നോക്കി നിക്കുന്നേ? നോക്കി നിക്കാൻ എന്റെ കാലൊന്ന് തിരുമടാ. അവരെന്താണ് സംസാരിക്കുന്നത്? കൂട്ടുകാരെ വിളക്ക് ആരുടെ കയ്യില്? അവരെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിങ്ങളൊരു കാര്യം ചെയ്യാ, വിളക്ക് അങ്ങ് തട്ടിയെടുക്ക്. എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ എങ്ങനെയും ആ വിളക്കൊന്ന് അവന്റെ കയ്യിൽ നിന്ന് എടുക്ക്. എന്നിട്ട് നമുക്ക് എത്ര പണി വേണേലും അവന് കൊടുക്കാം. എനിക്ക് ഇനി ഇവരുടെ കൂടെ ജീവിക്കണമെന്ന തോന്നുന്നു. ഐഡിയ കിട്ടും. തീറ്റപ്പണ്ടാരെ, വന്ന് പിടിക്കാൻ നോക്കടാ. പൊളി മക്കളായി. ഇനി ഞാൻ അവന്റെ കാര്യം. നമുക്കൊന്ന് കളിക്കാനുണ്ടടാ മോനെ. ജീനു ഹിയർ നോ ഫിയർ. എന്നാലും എവിടെ പോയി പിള്ളേരെ? ഞാനിപ്പൊ നല്ല ഹാപ്പിയാ. നിങ്ങക്ക് എന്ത് വേണേലും എന്നോട് ചോദിച്ചോ. എന്ത് വേണേലും ഞാൻ സാധിച്ചു തരാം. പറ ഇനി നമുക്ക് സ്വതന്ത്രനാക്കിയാ. അങ്ങനെ ഞാൻ സ്വതന്ത്രനായി. ഓ ആ ഡ്രസ് ഇട്ടിട്ട് 10 വർഷമായി. അറിയാം നിങ്ങക്ക്. ഇവർക്ക് കുറച്ചുകൂടെ ബിസ്ക്കറ്റ് കൊടുത്തേ. ഇതാ പിള്ളേരെ പിടിച്ചോ. അയ്യോ ചാനല് 6K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മളെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ഇനിയും ധാരാളം വരുന്നുണ്ട്. സോ സപ്പോർട്ട് പ്ലീസ് ഔട്ട്.